എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഭൂമിയിൽ, അതായത് ഇന്ത്യയിൽ ഒരു കുഴി കുത്തി നേരെ പുറകിലുള്ള അമേരിക്കയിലെത്തുന്നതിനെക്കുറിച്ച്. പക്ഷേ ഇന്നുവരെ ആരും അങ്ങനെ ഒരു കുഴി കുത്തിയിട്ടില്ല. നമ്മൾ ഇന്ന് ഇവിടെ ഒരു കുഴി കുത്തുകയാണ്. ഒരു കുഴി കുഴിച്ച് നമ്മൾ ഭൂമിക്കടിയിലേക്ക് പോവുകയാണ്. എവിടെ വരെ നമുക്ക് പോകാനെത്തും പറ്റുമെന്നും ആ പോകുന്ന വഴിക്ക് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നും നോക്കാം. അതിനായി ഭൂമിയിലെ ഏതെങ്കിലും ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ നമ്മളൊരു കുഴി കുത്തുകയാണ്. കുഴി കുത്തി ഒരു 1.8 meter താഴെ എത്തുമ്പോൾ നമ്മൾ സെമിത്തേരിയിൽ നമ്മൾ ശവങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തെത്തും. അവിടെ നിന്നാണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്നത് പോലുള്ള സോംബികൾ ഇറങ്ങി വരുന്നത്. നിങ്ങൾ സോംബിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും സോംബിയിൽ പേടിയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരെ മാത്രമേ വരാൻ സാധിക്കത്തുള്ളൂ. ഒരു 4 meter താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫെറോ ടൂട്ടൻകോമന്റെ ടോംബ് കാണാം. അയാളുടെ ശവകുടീരം നമ്മൾ കണ്ടെത്തിയത് അവിടെ നിന്നാണ്. കുറച്ചുകൂടെ താഴേക്ക് പോയി ഒരു 6 meter അവിടെയാണ് ഒരു മെറ്റൽ ഡിറ്റക്ടറിന് ഭൂമിയിൽ നിന്നും മെറ്റലിൻ്റെ പ്രസൻസിനെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഒരു 12 meter എത്തിക്കഴിഞ്ഞാൽ ഒരു മൃഗത്തിന് കുഴിക്കാൻ സാധിക്കുന്ന ഏറ്റവും ആഴമുള്ള കുഴിയിൽ എത്തും നമ്മൾ. അത് ഒരു മുതലയ്ക്ക് കുഴിക്കാൻ പറ്റുന്ന കുഴിയായിരിക്കും. ഒരു 20 meter താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാരീസ് കാറ്റക്കോംബ് കാണാം. അതായത് പാരീസ് സിറ്റിയിൽ താഴെയുള്ള ഒരു ശവകുടീരം. അവിടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ശവശരീരമാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി ദൂരം യാത്ര ചെയ്ത് നമ്മളൊരു 40 meter താഴ്ചയിലെത്തുമ്പോൾ ലോകത്തിൽ ഉള്ള ഏറ്റവും ആഴമേറിയ ഒരു സ്വിമ്മിംഗ് പൂളിനടുത്ത് നമ്മൾ എത്തും. അതിനുള്ളിലുള്ള വെള്ളം നമ്മൾ വറ്റിക്കുകയാണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്ന ആൾ ഏറ്റവും താഴെ വീഴാൻ ഏകദേശം 3 seconds വരെ എടുക്കും. ഒരു 100 meter താഴേക്ക് വന്നാലോ, അവിടെയാണ് ഗവൺമെൻറ് അവരുടെ ന്യൂക്ലിയർ വേസ്റ്റുകൾ ഉപേക്ഷിക്കുന്നത്. അവിടുന്ന് കുറച്ചുകൂടി താഴേക്ക് വന്നാൽ, അതായത് 105.5 meter താഴെ എത്തിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും താഴ്ചയുള്ള മെട്രോ സ്റ്റേഷനിലെത്തും. അത് കീവിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടുന്ന് ഒരു 122 meter താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും താഴ്ചയിലേക്ക് വളർന്ന ഒരു മരത്തിൻ്റെ വേരിനടുത്തെത്തും. ആ മരം സിറ്റുവേറ്റ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. 220 meter താഴ്ചയിൽ എത്തിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദിയായ കോങ്കോ നദിയുടെ അടിത്തട്ടിലെത്തും. കുറച്ചുകൂടി താഴെ എത്തി ഒരു 240 meter എത്തിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും താഴ്ചയിലുള്ള ഒരു റെയിൽവേ ടണലിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാം. ആ ടണല് ജപ്പാന്റെ 2 islands തമ്മിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ഒരു 287 meter താഴ്ച എത്തിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ചയുള്ള ഒരു റോഡ് ടണലിലൂടെ വണ്ടി ഓടിച്ചു പോകാം. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നോർവേയിലാണ്. 305 meter താഴ്ചയിലെത്തിയാലോ, അതാണ് ഒരു ബോംബ് ഉണ്ടാക്കിയ ഏറ്റവും ആഴമേറിയ ഗർത്തം. ആ ബോംബ് B-82 ആണ്. 392 meter താഴ്ചയിലെത്തിക്കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ, മനുഷ്യൻ കൈകൊണ്ട് സൃഷ്ടിച്ച ഏറ്റവും ആഴമേറിയ കുഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു കിണറാണ്. ആ കിണറിൻ്റെ പേര് വുഡിംഗ്ടീൻ വാട്ടർ വെല്ല് എന്നാണ്. അത് UK നിലനിൽക്കുന്നത്. അതിലെ ഏറ്റവും അത്ഭുതപരമായ കാര്യം, ഇത് നിർമ്മിച്ചത് 1862. 603 meter താഴ്ചയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു വസ്തുവിലാണ് എത്തിച്ചേരുന്നത്. അതൊരു ഗുഹയാണ്, ഭൂമിക്ക് താഴേക്കുള്ള ഒരു ഗുഹ. അറിയാതെ എങ്ങാണ് നമ്മൾ ആ ഗുഹയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതിന് തുല്യമായിരിക്കും. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ ഏകദേശം 11 seconds എടുക്കും. 700 meter താഴ്ചയിലെത്തിയാൽ അവിടെയാണ് ചിലിയൻ മൈൻ ദുരന്തമുണ്ടായത്. അതായത് 2010 നടന്നൊരു ദുരന്തമാണ്. അതിൽ നിരവധി ആളുകൾ മരിച്ചിരുന്നു. 970 meter എത്തിക്കഴിഞ്ഞാൽ അതാണ് അടയ്ക്കപ്പെടാത്ത ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ കുഴി. ഇതാണ് ആ ഗർത്തം. ബിങ്യാൻ മൈൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ കുർജ് ഖലീഫയെ നമുക്ക് നിക്ഷേപിക്കാം. പിന്നെയും കുഴിച്ച് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ 1410 meter എത്തും. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ നടന്ന സംഗീത കച്ചേരി. അത് ഫിൻലാൻഡിലാണ് നടന്നത്. 1642 meter എത്തിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകമായ ബേക്കൽ തടാകത്തിൻ്റെ അടിത്തട്ടിലെത്തും. ബേക്കൽ തടാകം റഷ്യയിലാണ് ഉള്ളത്. 1857 meter താഴ്ചയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് ഗ്രാൻഡ് കാനിയോൺ എന്ന നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും താഴ്ചയേറിയ ഭാഗം. ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു നാഷണൽ പാർക്കാണ്. അത് കടലിനേക്കാളും താഴ്ചയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. 2197 meter എത്തിക്കഴിഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഒരു ഗുഹ. അത് മനുഷ്യനിർമ്മിതമായ ഒരു ഗുഹയാണ്. ഇത് നിലനിൽക്കുന്നത് ജോർജിയയിലാണ്. അവിടുന്ന് വളരെയധികം താഴേക്ക് പോയി 3132 meter എത്തുമ്പോൾ നമ്മൾ മോആബ് ക്വാറ്റ്സാങ് മൈനിലെത്തും. അത് സൗത്ത് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൈനാണ്. അവിടെ എലിവേറ്ററിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് 4.5 minutes വേണ്ടിവരും. പക്ഷേ നിങ്ങൾ അവിടുന്ന് താഴേക്ക് ചാടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 25 seconds വരും താഴെ എത്താൻ. അതായത് നിങ്ങൾ എന്തിനാണോ മുകളിൽ നിന്ന് ചാടിയതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ടാകും.
3600 മീറ്റർ താഴ്ചയിൽ നമുക്കെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ജീവനുള്ള വസ്തുവിനെ, ജീവനുള്ള ഒരു ജീവിയെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ കാണുന്ന വികൃത രൂപിയായ പുഴുവാണ്. അവിടുന്ന് പിന്നെ യാത്ര ചെയ്ത് ഒരു 4000 മീറ്റർ വരെ എത്തുമ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ചയേറിയ മൈനിൻ്റെ ഏറ്റവും താഴ്ചയേറിയ ഭാഗത്ത് എത്താം. ഈ മൈൻ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിൽ തന്നെയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്താൻ 1 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. ഇവിടുത്തെ ഉയർന്ന താപനില 66 ഡിഗ്രി സെൽഷ്യസ് ആണ്. 6000 മീറ്ററാണ് സമുദ്രത്തിൻ്റെ ശരാശരി താഴ്ച. അവിടുന്ന് യാത്ര ചെയ്ത് 8848 മീറ്ററിലെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരത്തിലെത്തും. 10994 മീറ്ററിലെത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് ലോകത്തിലെ ഏറ്റവും താഴ്ചയുള്ള സമുദ്രഗർത്തം. ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് ഓഷ്യനിലാണ്. ആ ഗർത്തത്തിൻ്റെ പേര് മറിയാന ട്രെഞ്ച് എന്നാണ്. അവിടുന്ന് 11887 മീറ്ററിലെത്തിക്കഴിഞ്ഞാൽ അതാണ് ഒരു വിമാനം ആകാശത്തുകൂടെ പറക്കുന്ന ഉയരം. അവിടുന്ന് പിന്നെയും കുഴിച്ച് 12262 മീറ്ററിലെത്തുമ്പോൾ അവിടെയാണ് കോളാർ സൂപ്പർ ഡീപ്പ് ബോർഹോളിൻ്റെ അവസാനം. ഇത് സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. പക്ഷേ അവർക്ക് അവിടെ വരെ കുഴിച്ചെത്താൻ സാധിച്ചില്ല. അവർ അതിൻ്റെ 1/3 ഭാഗം വരെ മാത്രമേ കുഴിച്ചെത്തിയുള്ളൂ. കാരണം 1/3 ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ 180 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അവരുടെ ഡ്രില്ലിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറിൻ്റെ പരമാവധിയായിരുന്നു 180 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് അന്ന് സോവിയറ്റ് യൂണിയൻ നിർമ്മിക്കാൻ ശ്രമിച്ച ഗർത്തം. ഭാഗ്യത്തിന് ഇന്ന് അത് മൂടിയിട്ടുണ്ട്. പക്ഷേ അത് മൂടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അതിനുള്ളിലേക്ക് വീടില്ല. കാരണം അതിൻ്റെ വീതി എന്ന് പറയുന്നത് 23 സെൻറ്റിമീറ്റർ മാത്രമാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നാണയം ഇടുകയാണെങ്കിൽ ആ നാണയത്തിന് അതിൻ്റെ ഏറ്റവും താഴ്ചയിൽ വന്ന് വീഴാൻ 50 സെക്കൻഡുകൾ എടുക്കും. 12376 മീറ്റർ, അവിടെയാണ് C-44 ഷാവിയോ എണ്ണ കിണർ. ഈ കിണറിൻ്റെ താഴ്ച എന്ന് പറയുന്നത് 15 ബുർജ് ഖലീഫ ഒന്നിനു പുറകെ ഒന്നായി അടുക്കി വെച്ചു കഴിഞ്ഞാൽ എത്രയാണോ അത്രയാണ്. ഇതാണ് മനുഷ്യനിർമ്മിതമായ ഭൂമിയിലെ ഏറ്റവും വലിയ ഗർത്തം. എന്നാൽ ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യന് 70,000 മീറ്റർ വരെ ആഴത്തിലൊരു ഗർത്തം സൃഷ്ടിക്കാൻ സാധിക്കും. ഇത് ഏകദേശം 70 കിലോമീറ്ററാണ്. എന്നാൽ ഭൂമിയുടെ ആരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 6371 കിലോമീറ്ററാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഭൂമിയുടെ ആരത്തിൻ്റെ എത്ര ശതമാനം മാത്രമാണ് നമുക്ക് കുഴിക്കാൻ സാധിക്കുന്നത്. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി എങ്ങനെയുള്ള വീഡിയോകളാണ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നതെന്ന് കൂടി അതിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.